നമസ്കാരം, റാഫ് ടോക്കിന്റെ ISL ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ISL ആറാം സീസണിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ATKയെ നേരിടാൻ ഒരുങ്ങുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിലും ഈ രണ്ട് ടീമുകൾ തന്നെയായിരുന്നു ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് വിജയിച്ചത്. എന്നാൽ പഴയ ചില കണക്കുകൾ ബ്ലാസ്റ്റേഴ്സും ATKയും തമ്മിലുണ്ട്. ATK രണ്ട് തവണയാണ് ഈ ISL കിരീടം നേടിയിട്ടുള്ളത്, 2014 2016. ആ രണ്ട് തവണയും കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് അവർ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് എന്നത് നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തമായ ടീമാണ് എന്ന് പറയുമ്പോഴും അതിശക്തരാണ് ATK എന്നത് നമ്മൾ കൂടെ വായിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ശക്തമായ ഒരു ടീമിനെയാണ് ഇത്തവണ കൊൽക്കത്തക്കാർ ഒരുക്കിയിട്ടുള്ളത്. അവരുടെ ടീമിൽ ഫിജി താരം റോയി കൃഷ്ണയുണ്ട്, മലയാളി താരം ജോബി ജസ്റ്റിനുണ്ട്, മൈക്കൽ സുസൈരാജുണ്ട്. തീർച്ചയായും കിടിലൻ ടീമുമായാണ് അവർ വരുന്നത്. അവരുടെ ഇത്തവണത്തെ സ്ക്വാഡ് നമുക്ക് നോക്കാം. കോച്ചായി അവർ അന്റോണിയോ ലോപ്പസ് അബാസിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഗോൾ കീപ്പർമാരായി ഇത്തവണ ടീമിലുള്ളത് അരിന്ദം ഭട്ടാചാര്യ, ധീരജ് സിംഗ്, ലാര ശർമ്മ എന്നിവരാണ്. നമുക്കറിയാം, ധീരജ് കഴിഞ്ഞ വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലകാത്ത ഒരു ഇന്ത്യൻ പ്രോമിസിംഗ് താരമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ അവരുടെ ATKയുടെ ഗോൾ കീപ്പിംഗ് ശക്തമായ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിഫൻസിലേക്ക് വന്നാൽ അഗസ്റ്റിൻ ഇനിഗസ് ഉണ്ട്, സ്പാനിഷ് താരമാണ്. അനസ് എടത്തൊടിക, കഴിഞ്ഞ തവണ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച അനസ് ഇത്തവണ ATKയുടെ നിരയിലാണ്. അനിൽ ചൊവ്വാനുണ്ട്, അങ്കിത് മുഖർജി, ജോൺ ജോൺസൺ, ഇംഗ്ലീഷ് താരം ജോൺ ജോൺസണും ഇത്തവണ ATKക്ക് വേണ്ടിയാണ് പന്ത് തട്ടുന്നത്. പ്രബീർ ദാസ്, പ്രീതം കോട്ടാൽ, ഇതാണ് അവരുടെ ഡിഫൻസീവ് നിര. തീർച്ചയായും ശക്തമായ ഒരു ഡിഫൻസ് നിരയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മിഡ്ഫീൽഡിലേക്ക് വന്നാൽ അയർലൻഡിൽ നിന്നുള്ള കാൽ മക്കേക്ക് ഉണ്ട്, സ്പാനിഷ് താരം ഹാവിയർ ഹെർണാണ്ടസ് ഉണ്ട്, പ്രണോയ് ഹാൽദർ ഇന്ത്യൻ താരം, സേനാജ് സിംഗ്, എഡു ഗാർഷ്യ സ്പാനിഷ് മിഡ്ഫീൽഡ് ജനറൽ, എഡു ഗാർഷ്യ, ജയേഷ് റാണെ, കോമൽ തട്ടാൽ, മൈക്കൽ സുസൈരാജ്. ഒരു സംശയവും ആർക്കും ഉണ്ടാവില്ല, ഇത് മികച്ച ഒരു മധ്യനിരയാണ് എന്ന കാര്യത്തിൽ. മുന്നേറ്റ നിരയിലേക്ക് വന്നാൽ ജോബി ജസ്റ്റിൻ ഇത്തവണ ATKക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ ഫുട്ബോളിൽ ഇന്നുള്ളവരിൽ മികച്ച ഫോർവേഡ്മാരിൽ ഒരാളാണ് ജോബി ജസ്റ്റിൻ. ബൽവന്ത് സിംഗ്, ഡേവിഡ് വില്യംസ്, ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വില്യംസ്, റോയ് കൃഷ്ണ ഫിജിയിൽ നിന്നുള്ള ഗോളടി യന്ത്രം, അദ്ദേഹം കൂടി ചേരുമ്പോൾ തീർച്ചയായും കരുത്തുറ്റ ഒരു മുന്നേറ്റ നിരയും ഇത്തവണ ATKക്കുണ്ട്. അതായത്, കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച ടീമാണ് എന്ന് പറയുമ്പോഴും മറ്റു ടീമുകളുടെ ശക്തി കൂടി നമ്മൾ അളക്കേണ്ടതുണ്ട്. ATK മികച്ച ടീമാണ്. FC ഗോവയെ പോലെയുള്ള, ബംഗളൂരു FC പോലെയുള്ള ടീമുകളുടെ റിവ്യൂ ചെയ്യുമ്പോൾ അവരുടെ സ്ക്വാഡിന്റെ ഒരു സ്ട്രെങ്ത്തും കൂടി നമുക്ക് വിലയിരുത്താം. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ബാർത്താലമ്യു ഒഗ്ബച്ചയെ പോലെയുള്ള താരങ്ങളെ കൊണ്ടുവന്ന് ഒരു മുന്നേറ്റം നടത്താൻ ശ്രമിക്കുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എതിരാളികളും അതിശക്തർ തന്നെയാണ് എന്നതാണ്. ഒക്ടോബർ 20 കൊച്ചിയിൽ ISL ആറാം സീസണിന് പന്തുരുളുമ്പോൾ മികച്ച ഒരു ഫുട്ബോൾ വിരുന്ന് തന്നെയാണ് ഇത്തവണ ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.